ആറ്റിങ്ങലിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് അച്ഛനെയും മകളെയും പരസ്യ വിചാരണ ചെയ്ത പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളുമായി വീണ്ടും ഹൈക്കോടതി. ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയത് ശിക്ഷയല്ല, നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നും കോടതി ചോദിച്ചു. സംഭവത്തിൽ DGP തയ്യാറാക്കിയ റിപ്പോർട്ട് ആരെ സംരക്ഷിക്കാനാണ്? പോലീസ് ക്ലബിൽ ഇരുന്നല്ല കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതെന്നും കോടതി വിമർശിച്ചു. കാക്കി കാക്കിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പല കേസുകളിലും ഇത് കാണുന്നുണ്ട്. യൂണിഫോമിൽ എന്തും ചെയ്യാമെന്നാണോ? കുട്ടിയെ പരിശോധിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് എന്ത് അവകാശം? യൂണിഫോം ഇട്ടാൽ എന്തും ചെയ്യാമെന്നാണോ എന്നും കോടതി ചോദിച്ചു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോഴാണ് കുട്ടി കരഞ്ഞതെന്നായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത്. വീഡിയോ കണ്ടാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നും കോടതി വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് കുട്ടിയുടെ വിഷയത്തിൽ ബാലാവകാശ നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതെന്നും കോടതി ചോദിച്ചു. ഉദ്യോഗസ്ഥയ്ക്ക് അബദ്ധം പറ്റിയതാവാം, പക്ഷേ മാപ്പ് പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. നമ്പി നാരായണന് കൊടുത്തതുപോലെ കുട്ടിക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥയായ രജിതയുടെ മാപ്പപേക്ഷ അംഗീകരിക്കാനാവില്ല എന്ന് കുട്ടിയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചിരുന്നു. പോലീസുകാരിയുടേത് നിരുപാധിക മാപ്പപേക്ഷയല്ല എന്നും അംഗീകരിച്ചു കൂടെ എന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ ചോദിച്ചിരുന്നു. എന്നാൽ കുട്ടി കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് എന്നും മാപ്പപേക്ഷ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അഭിഭാഷക വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ചികിത്സിച്ച ഡോക്ടർ കോടതിയിൽ അറിയിച്ചു. തന്റെ പെരുമാറ്റം കൊണ്ട് പെൺകുട്ടിക്കും കുടുംബത്തിനും ഉണ്ടായ മാനഹാനിക്കും ബുദ്ധിമുട്ടിനും ക്ഷമ ചോദിക്കുന്നതായി കാണിച്ച് പോലീസ് ഉദ്യോഗസ്ഥ കോടതിയിൽ മാപ്പപേക്ഷ നൽകിയിരുന്നു. മാപ്പപേക്ഷ സ്വീകരിക്കണോയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കുട്ടിയുടെ കുടുംബമാണെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഓഗസ്റ്റ് 27 കേസിനാസ്പദമായ സംഭവം നടന്നത്. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ CP രജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് വാഹനത്തിൽ നിന്ന് എടുത്തുവെന്നാരോപിച്ചായിരുന്നു പരസ്യ വിചാരണ. എന്നാൽ ഉദ്യോഗസ്ഥയുടെ മൊബൈൽ ഫോൺ പിന്നീട് പോലീസ് വാഹനത്തിൽ നിന്ന് തന്നെ ലഭിക്കുകയായിരുന്നു. മൊബൈൽ കണ്ടെത്തിയിട്ടും ഇവർ മാപ്പ് പറയാൻ പോലും തയ്യാറായിരുന്നില്ല. സംഭവത്തിന് ശേഷം മാനസികമായി തളർന്ന കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടിയും വന്നിരുന്നു.